സമയമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഉള്ളത്. അത് ദൈവവചന കേൾവിക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന സമയമാണ്. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇന്നത്തെ വചനത്തിലേക്ക് പ്രവേശിക്കാം. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ച് ഇന്ന് രാത്രിയിലെ ദൂതിനു വേണ്ടി, വചനത്തിനു വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ രാത്രിക്ക് വേണ്ടി അങ്ങയെ വാഴ്ത്തുന്നു. സ്വർഗം അങ്ങയുടെ സിംഹാസനം, ഭൂമി അങ്ങയുടെ പാദപീഠം. ഞങ്ങൾ അവിടുത്തെ മക്കൾ, പ്രതീക്ഷയോടെ ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ, എൻ്റെ വചനത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവിടെ വന്നിരിക്കുന്ന സഹോദരന്മാരും സഹോദരിമാരും, കുഞ്ഞുങ്ങളും ദൈവദാസന്മാരും എല്ലാവരും വചനത്താൽ സ്പർശിക്കപ്പെടുവാൻ, സൗഖ്യമാകുവാൻ, രൂപാന്തരപ്പെടുവാൻ, ജീവൻ പ്രാപിക്കുവാൻ കർത്താവ് ഇടയാക്കണമേ. പുതുക്കത്തിൻ്റെ അനുഭവം ഞങ്ങൾക്ക് നൽകണമേ.
സമർപ്പണത്തിന്റെ അനുഭവം ഞങ്ങൾക്ക് നൽകണമേ. വചനത്തെ പ്രകാശിപ്പിക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ. 2 കൊരിന്ത്യർ 5 14-15 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതും ആകാശവും ഭൂമിയും മാറിയാലും മാറിപ്പോകാത്തതുമായ ദൈവത്തിന്റെ വചനത്തിലെ ഒരു ഭാഗമാണ് ഇവിടെ വായിച്ചത്. ഇത് ആദ്യമായി എഴുതിയത് മലയാളത്തിലുമല്ല ഇംഗ്ലീഷിലുമല്ല, നമുക്ക് അത്ര സുപരിചിതമല്ലാത്ത, ലോകത്തിലെ അത്ര പ്രസിദ്ധ ഭാഷയൊന്നുമല്ലാത്ത ഹീബ്രു, എബ്രായ, ഗ്രീക്ക്, അരാമിയ തുടങ്ങിയ ഭാഷകളിലാണ് തിരുവെഴുത്തിൻ്റെ ആദ്യ അക്ഷരങ്ങൾ കുറിച്ചത്. ആ ഭാഷ ലോകത്തിൽ അത്ര പ്രസിദ്ധമൊന്നുമല്ല, അധികം ആളുകൾ സംസാരിക്കുന്നതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ആ ഭാഷയ്ക്ക് വികാസം ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ബൈബിളിൻ്റെ അന്നത്തെ അർത്ഥം ഇന്നും നിലനിൽക്കുന്നു. ഇതര ഭാഷകൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വാക്കുകളിൽ അർത്ഥവ്യത്യാസം വന്നിട്ടുണ്ടെന്ന് ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ച് നന്നായി പഠിക്കുന്നവർ പറയുന്നു. ആ വിധത്തിലുള്ള മാറ്റം വേദപുസ്തകത്തിൻ്റെ മൂലഭാഷയ്ക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്ന് എഴുതിയപ്പോൾ എന്തുദ്ദേശിച്ചോ അത് തന്നെ ഇന്നും നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ വചനം അതിൻ്റെ ഉള്ള നിലയിൽ ഗ്രഹിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഏറ്റവും ഭാഗ്യമുള്ളവർ. വിശേഷാൽ മായം ചേർക്കാതെ അത് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ ആയിരിക്കാൻ കഴിയുന്നത് അതിനേക്കാൾ ഭാഗ്യകരമായ വസ്തുതയാണ്. ഇന്ന് നമ്മളെല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കർത്താവ് നമ്മോട് സംസാരിച്ചാൽ മാത്രമേ നാം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ആ വചനത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാം. ഈ വായിച്ച 2 വാക്യങ്ങളെ ഗ്രഹിച്ചിട്ട് നാം മനസ്സിലാക്കിയിട്ട് പറയുകയാണെങ്കിൽ 2 വാചകങ്ങളാക്കി നമുക്കതിനെ തിരിക്കാം. 1 വാചകം ക്രിസ്തു എല്ലാവർക്കും വേണ്ടി. 2 എല്ലാവരും ക്രിസ്തുവിന് വേണ്ടി. ഈ 2 കാര്യമാണ് ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചവനായിട്ട് അഥവാ മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിനത്രേ അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ക്രിസ്തു, എല്ലാവരും ക്രിസ്തുവിന് വേണ്ടി, ഇതത്രേ ഇന്നത്തെ സന്ദേശം. അതിലൊന്നാമത്തെ ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു എന്നെഴുതിയിരിക്കുന്ന വാചകം നിങ്ങൾ കാണുക. ഒരുപാട് ആവേശത്തിലേക്ക് നാം പോകാതെ കൂടുതൽ ആഴത്തിലേക്ക് പോകുവാൻ നമുക്ക് ശ്രമിക്കാം. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. അതാണ് ഈ ലേഖനം എഴുതുവാനുള്ള കാരണം. ക്രിസ്തുവിൻ്റെ സ്നേഹം പൗലോസിനെ നിർബന്ധിച്ചത് കൊണ്ടാണ് ഈ ലേഖനം എഴുതാൻ കാരണം. അതുകൊണ്ട് തന്നെയാണ് ഈ സുവിശേഷ യോഗം സംഘടിപ്പിക്കുവാൻ കാരണം. അതുകൊണ്ട് തന്നെയാണ് ഈ വചനം പ്രസംഗിക്കുവാനും കാരണം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ബദ്ധപ്പാട് സഹിച്ച് ഇവിടെ വരുവാൻ കാരണം. വളരെയധികം കഠിനാധ്വാനങ്ങൾ ചെയ്ത ശേഷമാണ് നിങ്ങളിൽ ഭൂരിഭാഗം പേരും ഇവിടെ വന്നിരിക്കുന്നത്. ഏത് ജോലിക്കും
ഒരു നിർബന്ധം വേണം. കുറച്ചുകൂടെ ഉള്ളിലേക്ക് കടന്നു പറഞ്ഞാൽ ഒരു ഇൻസ്പിറേഷൻ വേണം, ഒരു ഉൾപ്രേരണ വേണം. ഒരു വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ ആ കുട്ടി പുസ്തകങ്ങളെല്ലാം തുറന്നു വെച്ച് പേപ്പറുകൾ ഇട്ട് പേനയും വെച്ച് കഠിനമായി ജോലി ചെയ്യുന്നു. അപ്പോ സാധാരണ കുട്ടികൾ അങ്ങനെ പഠിക്കുന്ന കാണാറില്ല. അപ്പൊ ഇതെന്താന്ന് ചോദിച്ചപ്പോ ആ കുട്ടിയുടെ മമ്മി പറഞ്ഞു, നാളെ പരീക്ഷയാ. അപ്പോ അത്രയും ഹാർഡായിട്ട് വർക്ക് ചെയ്യാൻ ആ കുഞ്ഞിനെ പ്രേരിപ്പിക്കുന്നത് നാളത്തെ പരീക്ഷയാണ്. ഏത് കാര്യത്തിന്റെയും പിന്നിൽ ഒരു പ്രേരണ വേണം. ആ പ്രേരണ ഒരിക്കലും പ്രകടമല്ല, അത് നമുക്ക് വെളി കാണാൻ പറ്റില്ല. ഒരാള് വീടിന്റെ തറയൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നു, അപ്പൊ നമുക്ക് തോന്നും തറയോടുള്ള സ്നേഹം കൊണ്ടാണ്. അല്ല, ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ പ്രേരണ എപ്പോഴും നമുക്ക് കാണാൻ വേണം. ഒരാള് കഠിനമായി ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നു, ക്രെയിനിനോടുള്ള സ്നേഹം കൊണ്ടല്ല, ജീവിതത്തോടുള്ള ബാധ്യത കൊണ്ട്. അപ്പൊ പ്രേരണ ഒരിക്കലും പുറമേ കാണാൻ മേല. പുറമേ കാണുന്നത് ജോലിയും വർക്കും വസ്തുതകളും ഒക്കെയാണ്. ഇതുപോലെ ലേഖനം നിങ്ങൾക്ക് കാണാം, ബൈബിൾ നിങ്ങൾക്ക് കാണാം, കൺവെൻഷൻ നിങ്ങൾക്ക് കാണാം, പ്രസംഗം നിങ്ങൾക്ക് കാണാം, പ്രേരണ കാണാൻ മേല. പ്രേരണ ക്രിസ്തുവിന്റെ സ്നേഹമത്രേ. ഒന്നുകൂടെ ആഴത്തിൽ പറയാം, ക്രിസ്തീയ മണ്ഡലത്തിലെ ഏതൊരു കാര്യവും സ്നേഹത്തിൽ നിന്ന് ആയിരിക്കുകയും വേണം. സ്നേഹത്തിൽ നിന്നല്ലാത്തതൊന്നും ഗുണപ്പെടുകയുമില്ല. എന്തുകൊണ്ട് ഞാൻ പാട്ട് പാടുന്നു? കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട്. എന്തുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നു? കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട്. എന്തുകൊണ്ട് ഞാൻ യോഗത്തിന് പോകുന്നു? കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട്. ആരാധനയ്ക്ക് വരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ ആഴത്തിലെ ഉത്തരം കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. അതെ, ക്രിസ്തുവിന്റെ സ്നേഹം നിർബന്ധിച്ച അനേക മനുഷ്യരുണ്ട്. അവരാണ് മിഷണറിമാരെന്ന പേരിൽ അറിയപ്പെട്ടത്. മിഷണറിമാർ എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി എല്ലാം സഹിക്കുവാനും വിടുവാനും മനസ്സോടുകൂടെ നാടും വീടും വിട്ടിറങ്ങിപ്പോയവരാണ് മിഷണറിമാർ. അങ്ങനെയുള്ള ചില മിഷണറിമാർ നമ്മുടെ നാട്ടിൽ വന്നതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ബൈബിൾ വായിക്കാൻ കാരണം ആയത്. അപ്പൊ മിഷണറിമാരോട് ചോദിച്ചാൽ എന്താ നിങ്ങളുടെ പ്രേരക ഘടകം, നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന്റെ സ്നേഹം. അതെ, നമ്മുടെ എല്ലാ ശുശ്രൂഷയുടെയും പ്രവർത്തനങ്ങളുടെയും ആഴത്തിലെ ആ പ്രേരണ ക്രിസ്തുവിന്റെ സ്നേഹം ആയിരിക്കട്ടെ. നമ്മുടെ വിഷയത്തിലേക്ക് ശ്രദ്ധിക്കാം. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ, പേര് പറഞ്ഞിട്ടില്ല, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. എന്താ പേര് പറയാത്തെ? ഒരുവനെ മരിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് പേര് പറയേണ്ട കാര്യമില്ല. കൊച്ചു പിള്ളേരോട് ചോദിച്ചാൽ പറയും, എല്ലാവർക്കും വേണ്ടി മരിച്ച ആളാരാ? യേശു ക്രിസ്തു. ചോദ്യോത്തരം നടത്താവുന്ന ഒരു വേദിയല്ല ഇത്. എല്ലാവർക്കും വേണ്ടി മരിച്ച വേറെ ആരെ കുറിച്ചെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കെട്ടുകഥയെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് പറയാൻ ഒരൊറ്റയാളേ ഉള്ളൂ. അത് ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന യേശു ക്രിസ്തു അത്രേ. കരങ്ങളിൽ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഇത് പറയുന്നതിൽ സന്തോഷമുണ്ട്, ഇത് കേൾക്കുന്നതിൽ സന്തോഷമുണ്ട്. കാരണം എല്ലാവർക്കും വേണ്ടി മരിച്ചില്ല മഹാത്മാഗാന്ധി, എല്ലാവർക്കും വേണ്ടി മരിച്ചില്ല ജോൺ എഫ് കെന്നഡി, എല്ലാവർക്കും വേണ്ടി മരിച്ചില്ല പറയപ്പെട്ട നേതാക്കൾ ആരും, ശ്രീ ബുദ്ധനാകട്ടെ, അങ്ങനെ ആരെ വേണമെങ്കിലും എടുത്തോളൂ, അവരൊക്കെ മരിച്ചിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ജീവിക്കാൻ പറ്റാതെ വന്നപ്പോ മരിച്ചതാ. ഒന്നുകൂടെ ഞാൻ പറയാം, ഈ മരിച്ച രക്തസാക്ഷികളെ പോലും എടുത്താൽ അവരാരും മരിക്കാൻ വേണ്ടി മരിച്ചതല്ല, മരിച്ചതുകൊണ്ട് മരിച്ചതാ. എന്നാ ക്രിസ്തു ആകട്ടെ മരിക്കാൻ വേണ്ടിയാ ജനിച്ചത് തന്നെ. അവൻ ഈ ശരീരം എടുത്തത് നമുക്ക് വേണ്ടി മരിക്കാൻ മാത്രം. എന്നിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ ജീവനെ തരുവാനും തിരികെ പ്രാപിക്കാനും എനിക്ക് അധികാരമുണ്ട്.
ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു, അതിനെ ആരും എന്നിൽ നിന്ന് എടുക്കുന്നില്ല. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. പ്രിയരെ, എല്ലാവർക്കും വേണ്ടി മരിച്ച ഒറ്റയാളെ ചരിത്രത്തിലുള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു അത്രേ. അവന്റെ മരണത്തെയാണ് നാം ആരാധനയിൽ കർത്തൃമേശയിലൂടെ അപ്പം നുറുക്ക് ശുശ്രൂഷയിലൂടെ ഓർക്കുന്നത്. അവന്റെ മരണത്തെക്കുറിച്ച് ഒരു വരിയെങ്കിലും ഇല്ലാത്ത ഒരു പാട്ടും നമുക്കില്ല, നമുക്ക് വേണ്ട. അവന്റെ മരണത്തെക്കുറിച്ച് പറയാത്ത ഒരു പ്രസംഗവും നമുക്ക് വേണ്ട. അവന്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു നിമിഷവും നമുക്ക് വേണ്ട. ക്രിസ്തുവിന്റെ മരണമത്രേ നമ്മുടെ അടിത്തറ. അതിൽ നിന്നുകൊണ്ട് വേണം ബൈബിൾ വ്യാഖ്യാനിക്കാൻ, അതിൽ നിന്നുകൊണ്ട് വേണം ബൈബിളിന്റെ അർത്ഥം കണ്ടെത്താൻ, അതിൽ നിന്നുകൊണ്ട് വേണം ദൈവസഭയുടെ ലക്ഷ്യം തീരുമാനിക്കാൻ. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു, അതാരാണെന്ന് എല്ലാവർക്കും അറിയാം, അത് കർത്താവായ യേശു തന്നെ. അങ്ങനെ വരുമ്പോൾ ക്രിസ്തു എല്ലാവരുടെയും വകയാണ് എന്ന് വരുന്നു. അതിനോടുള്ള ബന്ധത്തിൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ക്രിസ്തു എല്ലാവർക്കും വേണ്ടി. ഒന്ന്, പറ്റുകയാണെങ്കിൽ അഞ്ച് കാര്യം പറയാം. ഒന്ന്, ക്രിസ്തു എല്ലാവർക്കും വേണ്ടി ജനിച്ചു. ലൂക്കോസ് സുവിശേഷം എടുക്കാം, വേഗം എടുക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 2:10-12 പെട്ടെന്ന് വായിക്കാം. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. ആമേൻ. ഒന്നുകൂടെ വായിക്കാം. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം. അതാണ് ശ്രദ്ധിക്കേണ്ട വാക്ക്, സകല ജനത്തിനും. ഒരു വിഭാഗത്തിനല്ല, ഒരു ഗ്രൂപ്പിനല്ല, ഒരു നാട്ടുകാർക്കല്ല, മനുഷ്യൻ എവിടെയുണ്ടോ അവിടെയുള്ള മുഴുവൻ മനുഷ്യർക്കും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ക്രിസ്തു ജനിച്ചത് എല്ലാവർക്കും വേണ്ടി. വായിച്ചോ. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ യേശു. യേശു എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്, യേശു രക്ഷിക്കുന്നവൻ. കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്തൃത്വം നടത്തുന്നവൻ. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ. എന്നെ മനോഹരമായിട്ട് അത് എഴുതി വെച്ചിരിക്കുന്നത്, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ പേര്, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. അവൻ രക്ഷിതാവായി ഇരുന്നാൽ മാത്രം പോരാ, അവൻ ക്രിസ്തുവായിരുന്നാൽ മാത്രം പോരാ, അവൻ നിന്റെ കർത്താവാകുമ്പോൾ മാത്രമേ നിനക്കത് എഫക്റ്റ് ആകത്തുള്ളൂ. സ്തോത്രം. അവൻ രക്ഷിതാവാണ്, അവൻ അഭിഷിക്തനാണ്, പക്ഷെ അവൻ എന്റെ കർത്താവാണെന്ന് ഒരാൾ പറയുമ്പോൾ മാത്രമേ അത് അവൻ്റെതാവുകയുള്ളൂ. ഹല്ലേലൂയാ. സ്തോത്രം. യേശുവിനെ കർത്താവെന്ന് ഒരു മനുഷ്യൻ ഹൃദയത്തിൽ നിന്ന് ഏറ്റുപറയുമ്പോൾ അത്രേ അവൻ രക്ഷിക്കപ്പെടുന്നു. ക്രിസ്തു ജനിച്ചത് എല്ലാവർക്കും വേണ്ടി. ക്രിസ്തുവിന്റെ ജനന സമയത്ത് മാലാഹമാർ ആട്ടിടയന്മാരെ ചെന്ന് കണ്ടിട്ട് അവരോട് പറയുകയാണ്, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി കിടക്കുന്ന കുഞ്ഞാണ്. ഇത് ഇവര് പറഞ്ഞു കഴിഞ്ഞേച്ച് ഇവരൊരു പാട്ടും കൂടെ പാടി. വായിച്ചോ, താഴോട്ട് വായിച്ചോ. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു വലിയ ഗ്രൂപ്പ് അവിടെ ചെന്നത്, ഈ പാവപ്പെട്ടവരോട് ഇത് പറയാൻ. ഒരു വലിയ ക്വയർ സെറ്റും ഒക്കെ ആയിട്ടാ പോയത്, പാട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്തിനാ പാട്ട് പാടിയത്? ഈ മെസ്സേജ് പറയാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെയാണ് എപ്പോഴും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. സുവിശേഷം പറയാൻ സംഗീതം നല്ലതാ. ഇത് തുടങ്ങി വെച്ചത് മാലാഖമാര് തന്നെയാണ്. വാസ്തവത്തിൽ ഏറ്റവും നല്ല പാട്ടുകൾ, ഏറ്റവും കൂടുതൽ പാട്ടുകൾ സുവിശേഷത്തോട് ബന്ധപ്പെട്ടാണ് ജനിച്ചത്, ജനിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല നല്ല പാട്ടുകൾ പാടുന്നത് നല്ലതാ. ഇവിടെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഇങ്ങനെ കാണാം,
പാട്ടോസ് ഒന്നും തുറന്നു നോക്കണ്ട, ഇങ്ങനെ നേരെ നോക്കിയാൽ ഭിത്തിയിലെല്ലാം പാട്ട് എഴുതി വരിക. എന്തൊരു നല്ല കാലം, എന്നിട്ടും പാടാതിരിക്കുന്ന എന്തൊരു കഷ്ടകാലം അല്ലേ. സ്വതം ഞാൻ ഇവിടെ ശ്രദ്ധിക്കുകയായിരുന്നു, കുറച്ചുപേരൊക്കെ പാടുന്നുണ്ട്, കുറച്ചുപേര് എന്തോ പറ്റി വന്ന ഉടനെ ഉണ്ടായുണ്ടായിരിക്കും. എന്തൊരു സൗകര്യമാണ്, എത്ര നല്ല പാട്ടുകളാ, പഠിക്കാനൊക്കെ എന്തൊരു സൗകര്യമാണ്. ഇത് സുവിശേഷത്തിന് വേണ്ടി വരുന്നതാ, സുവിശേഷത്തിന്റെ അന്തസ്സാണ് ഇതിന്റെ ഗാനങ്ങൾ. ഇതെല്ലാം വളരെ അർത്ഥവത്തായ ഗാനങ്ങളാണ് ഈ പാടിയതും ഇനി പാടാൻ പോണതും. സ്തോത്രം, ക്രിസ്തു എല്ലാവർക്കും വേണ്ടി ജനിച്ചു. മാലാഹമാരാരാ? മാലാഹമാരെന്ന് പറഞ്ഞ ദൈവത്തിന്റെ ദൂതന്മാര്. ആട്ടിടയന്മാരാരാ? ആട്ടിടയന്മാരെന്ന് പറയുമ്പോൾ വേദപുസ്തകം ഒരു 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 ആശയം വെളിപ്പെടുത്തുക, സമൂഹത്തിലെ ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞവരും സംസ്കാരത്തിൽ താന്നവരും സൗകര്യങ്ങൾ കുറഞ്ഞവരുമാണ് ഈ ആട്ടിടയന്മാർ. ഇന്നത്തെ ഭാഷയെ പറഞ്ഞ് മൊബൈൽ കാണുകയില്ല, കമ്പ്യൂട്ടർ കാണുകയില്ല, ഇന്റർനെറ്റിന്റെ കാര്യം കേട്ടിട്ട് പോലും ഉണ്ടാവില്ല, ചാനലുകളൊന്നും കിട്ടുകയില്ല. കാരണം വഴിയിൽ ഇങ്ങനെ ആടിനെ തീറ്റി പോകുന്ന വഴിക്കൊക്കെ ടെൻ്റ് അടിച്ച് കിടക്കുകയല്ലേ. അപ്പോൾ ഒരു 2010 ഒരു വാർത്ത ഉണ്ടായാൽ 2012 ഇവരറിയൂ. നമ്മൾ ആ വാർത്ത ജനിക്കുന്ന അന്നേരെ അറിയും. ഷെയർ മാർക്കറ്റിന്റെ വില ഇടിയുന്നു എന്ന് മാർക്കറ്റിലുള്ളവരറിയുന്നതിന് മുമ്പ് വീട്ടിലിരുന്നവരറിയും. അത് ശ്രദ്ധിക്കുന്നവരെ അത് അറിയുള്ളൂ. എപ്പോഴും വാർത്ത, എപ്പോഴും വാർത്തയാ. അപ്പൊ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റാ നമ്മള്. എന്നാ ആട്ടിടയന്മാര് പാവാ, അവരിതല്ല. ആ അത് ശരി, പ്രധാനമന്ത്രി മരിച്ചല്ലേ, ആഹാ അയ്യോ അതെന്നായിരുന്നു, അയ്യോ 5-6 കൊല്ലായി, അപ്പൊ ഇപ്പൊ ആരാ, ഇപ്പൊ ഇന്നയാളാ. അവർ കാര്യങ്ങളെല്ലാം വളരെ വൈകിയേ അറിയുള്ളൂ. ഇന്നും അങ്ങനെയല്ലേ, പലരും പല കാര്യങ്ങൾ വൈകിയല്ലേ അറിയുള്ളൂ. പക്ഷെ സുവിശേഷം വൈകരുത്. ആട്ടിടയന്മാരെ ആദ്യം അറിയിച്ചു. ആരറിയിച്ചു? പോസ്റ്റ്മാനല്ല അറിയിച്ചത്, സ്വർഗത്തിൽ നിന്ന് നേരിട്ട് മാലാഹയെ അറിയിച്ചു. എന്തിനാണെന്നറിയോ, സെക്കൻഡ് ഹാൻഡ് ന്യൂസ് ഒക്കെ ഡ്യൂപ്ലിക്കേറ്റാ, ഫസ്റ്റ് ഹാൻഡ് ആയാലേ ശരിയാകത്തുള്ളൂ. സ്വർഗത്തിൽ നിന്ന് മാലാഹ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് വഴി കണ്ട ഒരു ചെറുക്കനോട് പറഞ്ഞു പോകുകയല്ലായിരുന്നു, ഇവരെ വിളിച്ചുകൂട്ടി ഒരു പാട്ടുപാടി കാര്യം അനൗൺസ് ചെയ്തച്ചാ പോയത്. സ്തോത്രം. എന്തുകൊണ്ടാണെന്നറിയാവോ, ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാ, ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാ. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം മത്തായി 2:1 അതിവിടെ വായിച്ചു, ഇതിനോട് ചേർക്കാനുള്ളതാണ്. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ, ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. വേറൊരു കൂട്ടർക്ക് യേശു ജനിച്ച വിവരം അറിയിക്കുന്ന കാര്യം ഇപ്പൊ കണ്ടത്, ഇത് വേറൊരു കൂട്ടരാ. അവർക്ക് ക്രിസ്തു ജനിച്ച വിവരം കിട്ടിയത് വേറൊരു രീതിയില. മാലാഹ വന്നില്ല, പാസ്റ്റർമാരും ചെന്നില്ല, ഒരു നക്ഷത്രം ഉദിച്ചു. ആ നക്ഷത്രം ഉദിച്ചത് വെച്ച് അവർ കാര്യം ഗ്രഹിച്ചിട്ട് അവരിത് ഇപ്പൊ ഇവിടെ എത്തി, യെരുശലേമിൽ എത്തി. അപ്പൊ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് സംഗതി. പക്ഷെ അപ്പൊ തന്നെ വിവരം അവർക്ക് കിട്ടി, വന്ന് കാണാൻ വയ്യുന്നേ ഉള്ളു, വിവരം അപ്പോഴേ കിട്ടി. ഇവർ തമ്മിലുള്ള വ്യത്യാസം പറയാൻ പോവുക. ഇതുപോലൊരു നക്ഷത്രം ആട്ടിടയനെ കാണിച്ച കണ്ടിട്ട് വേണ്ടേ? ഇപ്പൊ ഇന്ന് നാളെ രാവിലെ ഒരു പുതിയ നക്ഷത്രം ഉദിക്കുക, നമ്മൾ എത്ര പേര് കാണും? നക്ഷത്രം ഒന്ന് പെരയുടെ മോളി വീണാ ചിലപ്പോ നമ്മൾ അറിയും, അല്ലാതെ നമ്മളെങ്ങനെയാ അറിയുന്നേ? ആകാശത്തിൽ ഒരു പുതിയ നക്ഷത്രം ഉണ്ടായാൽ എത്ര പേരറിയും? ആകാശത്തിലോട്ട് നോക്കിയിരിക്കുന്നവർ മാത്രം അറിയും. അത് വെറും കണ്ണുകൊണ്ട് നോക്കിയാലൊന്നും കാണുകയില്ല. ചുരുക്കി പറഞ്ഞാൽ അതുകൊണ്ടാ വിദ്വാന്മാരെ അത് കാണുള്ളൂ, റിസർച്ച് ചെയ്യുന്ന ആളുകളെ അത് കാണത്തുള്ളൂ. അപ്പൊ അഭ്യസ്ത വിദ്യരും പണ്ഡിത സമൂഹവും കാര്യങ്ങളെല്ലാം നേരത്തെ അറിയുന്നവരുമായ ഒരു സമൂഹം ഈ ഭൂമിയിലുണ്ട്. അവർക്ക് വേണ്ടിയും കൂടെയാ ക്രിസ്തു ജനിച്ചത്. അവരെ അറിയിക്കണം. പക്ഷെ അവരെ അറിയിക്കുന്നത് പാട്ടും സംഗീതവും ഒന്നും അല്ല, കാരണം അവർക്ക് പാട്ടൊന്നും അത്ര പിടിക്കുകയില്ല. അവർക്ക് പിടിക്കുന്നത് ഇതൊക്കെയാ, അവർക്ക് പഠനം ആഴത്തിൽ പഠിക്കാവുന്ന കാര്യങ്ങളൊക്കെയാ.
ഒരു നക്ഷത്രം കണ്ടെന്നും പറഞ്ഞ് ഇത്രയും ദൂരെ യാത്ര ചെയ്യണമെങ്കിൽ അവരാര്? എന്താ അവരുടെ കോൺഫിഡൻസ്? അപ്പൊ അവരുടെ കണ്ടെത്തലുകൾ എത്രയോ ഭയങ്കരമാണ്. അപ്പൊ അങ്ങനെയുള്ള സമൂഹത്തെയും കർത്താവ് ഉപേക്ഷിക്കുന്നില്ല. നമ്മൾ ഉപേക്ഷിച്ചാൽ സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളെയും ദൂരെ വീക്ഷിക്കുന്ന പണ്ഡിത സമൂഹത്തെ, ഉയർന്ന സമൂഹത്തെയും കർത്താവ് ഉപേക്ഷിച്ചില്ല. ക്രിസ്തു ജനിച്ചത് അവർക്ക് വേണ്ടിയും കൂടെയാ. ക്രിസ്തു ജനിച്ചത് അവർക്ക് വേണ്ടി മാത്രമല്ല, അവിടെയാണ് എനിക്ക് സന്തോഷമുള്ളത്. ഈ ഭൂമിയിലെ പല സുഖങ്ങളും അവർക്കേ കിട്ടുള്ളൂ, അറ്റടേർക്ക് കിട്ടുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ ഭൂമിയിലെ പല സൗകര്യങ്ങളും വിദ്വാൻമാർക്ക് കിട്ടും, ഇടയന്മാർക്ക് കിട്ടുകയില്ല. എന്നാൽ സുവിശേഷത്തിന്റെ രക്ഷ വിദ്വാനും കിട്ടണം, വിദ്യാഹീനനും കിട്ടണം, ആട്ടിടയനും കിട്ടണം, സാധാരണക്കാരനും കിട്ടണം, ധനവാന്മാർക്കും കിട്ടണം. എന്തുകൊണ്ട്? ക്രിസ്തു എല്ലാവർക്കും വേണ്ടി. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവ് എല്ലാവർക്കും വേണ്ടിയാണ്. ഏതെങ്കിലും ഒരു മതക്കാരുടെ വകയാക്കി അതിനെ കോർണർ ചെയ്യരുത്, ഒതുക്കരുത്. ഏതെങ്കിലും ഒരു സഭക്കാരുടെ വകയായി യേശുവിനെ ഒതുക്കരുത്. അങ്ങനെ ഒതുക്കണമെന്ന് അന്നും ആളുകൾക്ക് ആഗ്രഹമുണ്ട്, ഇന്നും ആളുകൾക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ ഒതുക്കുന്നവരങ്ങ് ഒതുങ്ങും, ക്രിസ്തു പുറത്തേക്ക് ഇറങ്ങും. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്തോത്രം. പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ പറഞ്ഞു, നീ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോണോ, മോശ. ചുങ്കക്കാരനെയൊക്കെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നൊക്കെ മോശമല്ലേ, നിന്റെ പ്രസംഗം കൊള്ളാം, അത് നമ്മൾ VIPs മാത്രം ഇത് പറഞ്ഞാൽ മതി. സ്തോത്രം. അവരിങ്ങനെ ഒതുക്കി ഒതുക്കി അവരങ്ങ് ഒതുങ്ങി, യേശു പുറത്തേക്ക് ഇറങ്ങി. ദേവാലയങ്ങളിൽ അവൻ ഒതുങ്ങത്തില്ല, മതങ്ങളിൽ അവൻ ഒതുങ്ങത്തില്ല. അവൻ അന്നും എല്ലാവരുടേതുമാണ്, ഇന്നും അവൻ എല്ലാവരുടേതുമാണ്. ക്രിസ്തു എല്ലാവരുടെയുമാണ്. അവൻ എല്ലാവർക്കും വേണ്ടി ജനിച്ചു. മാലാഖമാർ പറയുന്ന മെസ്സേജ് ഇതാണ്, സർവജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം. ഇന്ന് രാത്രിയിൽ ഈ സുവിശേഷ യോഗത്തിന് വേണ്ടി വന്ന മുഴുവൻ പേരോട് പറയട്ടെ, ഒരു സന്തോഷ വാർത്തയാണ് ക്രിസ്തുവിന്റെ ജനനം. അതെല്ലാ മനുഷ്യർക്കും സന്തോഷമാണ്. രോഗികൾക്ക് സന്തോഷം, പാപികൾക്ക് സന്തോഷം, ദരിദ്രന് സന്തോഷം, ബന്ധനത്തിൽ കിടക്കുന്നവർക്ക് സന്തോഷം, അടിമകൾക്ക് സന്തോഷം, കഷ്ടപ്പെടുന്നവർക്ക് സന്തോഷം, എല്ലാവർക്കും ആനന്ദത്തിന്റെ ദൂതത്രേ യേശു ക്രിസ്തു. എന്താണ് നമ്മുടെ സന്ദേശം? ക്രിസ്തു എല്ലാവർക്കും വേണ്ടി. അതുകൊണ്ട് എല്ലാവരും ക്രിസ്തുവിന് വേണ്ടി. നീ ക്രിസ്തുവിന്റെ ജനനത്തിന്റെ അർത്ഥം ഗ്രഹിച്ചെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ നിന്നെ തന്നെ സമർപ്പിക്കുക. എനിക്ക് വേണ്ടി യേശു കർത്താവ് ജനിച്ചു എങ്കിൽ ഞാൻ യേശു കർത്താവിനായി ജീവിക്കുമെന്നതാണ് ഈ മെസ്സേജിന്റെ ആകത്തുക. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് നമുക്ക് വേഗത്തിൽ പോകാം. 12-ാമത്തെ അധ്യായം, മത്തായി സുവിശേഷം 12-ാം അധ്യായം 46-ാമത്തെ വാക്യം വേഗത്തിൽ വായിക്കാം. അവൻ പുരുഷാരത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയിൽ അവന്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നു. ഒരുത്തൻ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞവനോടവൻ, എന്റെ അമ്മയാർ, എന്റെ സഹോദരന്മാരാർ എന്ന് ചോദിച്ചു. ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി, ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവനും കെയർ ചെയ്യാത്തവനും ആയ ഒരു വ്യക്തിയാണ് യേശു തമ്പുരാൻ എന്ന് തോന്നുമോ? അങ്ങനെ തോന്നുന്നവർ ക്രിസ്തു കുരിശിൽ കിടക്കുമ്പോൾ പറഞ്ഞ ഭാഗം കൂടെ വായിച്ചു നോക്കണം. കുരിശ് എന്നൊക്കെ പറഞ്ഞാൽ പടം കാണുന്ന പോലെയല്ല അനുഭവം. കുരിശ് കഠിനമാണ്, അതികഠിനമായ ആ വേദനയുടെ നടുവിലും മാതാവിനെ, ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ ഏൽപ്പിക്കുവാൻ ക്രിസ്തു മറന്നില്ല. നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും നന്മയുണ്ടാകുവാനും പ്രാർത്ഥിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്,
പിന്നെയോ മാതാപിതാക്കളെ ബഹുമാനിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ പുസ്തകം എഴുതിയത് മിശിഹാ തമ്പുരാൻ മാതാപിതാക്കളെ, തന്റെ ഭൂമിയിലെ മാതാപിതാക്കളെ അവഗണിക്കുവോ? ഇല്ല. പിന്നെ എന്താ അവിടുത്തെ മെസ്സേജ്? നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെടുത്തിയാണ് അത് ചിന്തിക്കേണ്ടത്. ക്രിസ്തു ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്തെങ്കിലും അവൻ ഒരു കുടുംബത്തിന്റെ വകയല്ലായിരുന്നു, അല്ലായിരുന്നു. അപ്പൊ രണ്ടാമത്തെ കാര്യം, അവൻ എല്ലാവർക്കും വേണ്ടി ജീവിച്ചു. അവൻ പബ്ലിക്കിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ അമ്മ മറിയയും മറ്റും അപ്പുറം വന്നു നിന്നു. ഒരാളെ ആൾക്കാർ ചെന്ന് പറഞ്ഞത്, എന്റെ അമ്മയൊക്കെ നിന്നെ കാണാൻ വന്നിരിക്കുക. പറഞ്ഞു, എന്റെ ആരാ, എനിക്കാരാ അങ്ങനെ അമ്മയെന്ന് പറയാനുള്ളത്? ആരാണ് എന്റെ അമ്മയെന്ന് ഞാൻ പറയാം, ആരാണ് എന്റെ സഹോദരങ്ങളെന്ന് ഞാൻ പറയാം. വായിച്ച വാക്യം കേട്ടല്ലോ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ എന്റെ അപ്പനും എന്റെ അമ്മയും എന്റെ സഹോദരങ്ങളും. അങ്ങനെയാണേൽ എത്ര സിമ്പിളാണ്, എത്ര മനോഹരമാണ് ആ വാക്ക്. എനിക്ക് നിങ്ങൾക്ക് ഇന്ന് രാത്രി യേശു കർത്താവിന്റെ ബ്രദേഴ്സ് ആകാൻ പറ്റും. എങ്ങനെ? കർത്താവിന്റെ ഇഷ്ടം ചെയ്താൽ മതി, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്താൽ മതി. അത് ഒരു അതൊരു വേദശാസ്ത്ര രഹസ്യവും കൂടിയാ. യേശു കർത്താവിൽ കൂടെ നാം ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ നാം ക്രിസ്തുവിന്റെ സഹോദരങ്ങളാകുന്നു എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അവൻ നമ്മുടെ മൂത്ത സഹോദരനാകുന്നു. അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് മുൻ നിയമിച്ചു എന്നാണ് ദൈവത്തിന്റെ വചനം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഇന്ന് രാത്രി യേശുവിന്റെ സഹോദരങ്ങളാകാം. എങ്ങനെ? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ സമർപ്പിക്കുമ്പോൾ. അതൊരു ഒരു ഡോർ തുറക്കുകയായിരുന്നു കർത്താവ്. ശ്രദ്ധിക്കുക, ഒരു സിനിമാ താരം, ഒരു സ്റ്റാർ നാട്ടിൽ വരിക എന്നിരിക്കട്ടെ, ഒരു രാഷ്ട്രീയ പ്രമുഖൻ നാട്ടിൽ വരിക എന്നിരിക്കട്ടെ, അദ്ദേഹത്തെ ഒന്ന് അടുത്ത് ചെന്ന് കാണാനുള്ള പെർമിഷൻ വളരെ ചുരുക്കം ചിലർക്ക് കിട്ടത്തുള്ളൂ, വളരെ ചുരുക്കം ചിലർക്ക്. അതാ, അങ്ങനെയുള്ള ആളുകളെക്കാൾ എത്രയോ വലിയവനാ ക്രിസ്തു. ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ ക്രിസ്തുവിനെ കാണാനുള്ള അവകാശം അവന്റെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി ചുരുക്കിയില്ല, പുരോഹിതന്മാർക്ക് വേണ്ടി ചുരുക്കിയില്ല, ഉയർന്ന ആളുകൾക്ക് വേണ്ടി റിസർവ് ചെയ്തില്ല. രക്തസ്രാവക്കാരിക്ക് പോലും അവന്റെ വസ്ത്രത്തെ തൊടത്തക്കവണ്ണം അവൻ ഫ്രീ ആയിരുന്നു. അവൻ എല്ലാവർക്കും വേണ്ടി ജീവിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് വചനം മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. യേശു ഭൂമിയിലായിരുന്നപ്പോൾ അവനെ തൊടാനോ അവനോട് സങ്കടം പറയാനോ ആഗ്രഹിച്ച ആർക്കും അത് വിലക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ ക്രിസ്തുവിന്റെ ദാസന്മാരായ ഭൂമിയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന നേതാക്കളെ കാണണമെങ്കിൽ നിങ്ങൾ പാസ് എടുക്കേണ്ടി വരും, എന്നാലും കാണാൻ പറ്റുകയില്ല. എന്നാൽ ക്രിസ്തുവിനെ കാണുവാൻ ഒരു വിലക്കുമില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ എല്ലാവർക്കും വേണ്ടി ജീവിച്ചു. അവൻ പൊതുവകയായിരുന്നു, അവൻ എല്ലാവരുടേതുമായിരുന്നു. സ്തോത്രം. ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ ആളാക്കി അവനെ മാറ്റാൻ അന്നും കഴിഞ്ഞിട്ടില്ല, ഇന്നും കഴിയുകയില്ല. അവൻ എല്ലാവരുടെയും വകയാണ്, അവൻ എല്ലാവർക്കും വേണ്ടി ജീവിച്ചു. ഒരു നല്ല ഉദാഹരണം ഞാൻ തരാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം, രസകരമായ ഒരു വാക്യം അവിടെ നിങ്ങൾക്ക് കാണാം. ഹല്ലേലൂയ ജീസസ്. 4-ാം അധ്യായം 39 ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്കുനിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. സ്തോത്രം. ഞാനൊന്ന് ചോദിക്കുക, ശമര്യർ അനേകം വിശ്വസിച്ചു, എങ്ങനെ വിശ്വസിച്ചു? അഥവാ ആര് നിമിത്തം വിശ്വസിച്ചു? ഒന്ന് ഓർക്ക് പറഞ്ഞാട്ട്, ശമര്യ സ്ത്രീ നിമിത്തം. ഓക്കെ, ആ സഹോദരിയുടെ ശുശ്രൂഷ കൊണ്ട്, സാക്ഷ്യം കൊണ്ട് ആയിരങ്ങൾ വിശ്വസിച്ചു. അത്രയും മനസ്സിലായല്ലോ. എന്നാ ഇനി 42 വായിച്ച്. 42
ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. കഷ്ടമായി പോയില്ലേ? എല്ലാരും വിശ്വാസത്തിലൊക്കെ വന്ന് ആത്മീയമായിട്ടൊക്കെ വളർന്നു കഴിഞ്ഞപ്പോ സഹോദരിയോട് പറയാ, ഇനി നിന്റെ കേരളത്തിലൊന്നും അല്ല, ഞങ്ങൾക്ക് നേരിട്ട് ബന്ധായിരുന്നു കർത്താവിനോട്. മനസ്സിലാകുന്നുണ്ടോ? ആ അതായി പറഞ്ഞു വരുന്ന വിഷയം, അതായി പറഞ്ഞു വരുന്ന വിഷയം. സ്തോത്രം. ഇന്നിപ്പം നിങ്ങളോട് ഞങ്ങൾ സുവിശേഷം പറയുന്നു, നാളെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ നേരത്ത് ഞങ്ങളോടല്ല പ്രാർത്ഥിക്കുന്നത്, ഞങ്ങളുടെ കെയർ ഓഫിലും അല്ല. ഇന്ന് രാത്രി യേശുവിന് വേണ്ടി നീ ഹൃദയം കൊടുത്താൽ യേശു നിന്റേതാ. അതൊരു സന്തോഷമല്ലേ? അതായത് അവരാദ്യം അറിഞ്ഞത് ശമരിയാസ്ത്രീയുടെ യേശു എന്നാ, എന്നാൽ ഇപ്പൊ പറയുന്നത് എന്റെ യേശു എന്നാ. ഇതാണ് സുവിശേഷം നൽകുന്ന ഫ്രീഡം. ഹല്ലേലൂയാ. അവനെല്ലാവർക്കും വേണ്ടി ജീവിച്ചു. നിന്റെ തലയെ കൈവച്ചൊരുവൻ പ്രാർത്ഥിച്ചു കാണും, പ്രവചിച്ചു കാണും, രോഗശാന്തി ലഭിച്ചു കാണും, സ്നാനം നടത്തി കാണും. പക്ഷെ അവരുടെ യേശുവല്ല, നിന്റെ യേശുവാ. കുറച്ചുകൂടെ നല്ല വാർത്ത പറയാം, അവരെക്കാൾ നിനക്ക് കർത്താവിനോട് ബന്ധം സ്ഥാപിക്കാനും പറ്റും. അവരവിശ്വസ്തരായി നോർത്ത് നീ അവിശ്വസ്തനാകണ്ട, നിനക്കതിനേക്കാൾ ക്ലോസ് റിലേഷൻ ക്രിസ്തുവുമായി നേടാൻ പറ്റും. അവൻ എല്ലാവർക്കും വേണ്ടി ജീവിച്ചു. സ്തോത്രം. മൂന്നാമത്തെ കാര്യം, മത്തായി 11:28 വായിച്ചു. മത്തായി 11:28. അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആമേൻ. അവൻ എല്ലാവർക്കും വേണ്ടി സംസാരിച്ചു. ക്രിസ്തുവിന്റെ ആഹ്വാനങ്ങൾ മാത്രം സെലക്ട് ചെയ്തൊന്ന് പഠിക്കണം. ക്രിസ്തുവിന്റെ ആഹ്വാനങ്ങൾ ആർക്കു വേണ്ടിയായിരുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം ക്രിസ്തു ആരുടെയാന്ന്. എല്ലാ മനുഷ്യ സമൂഹത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആഹ്വാനമായിരുന്നു ക്രിസ്തു നടത്തിയത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഓർത്തുകൊള്ളുക, മൂന്നാമത്തെ കാര്യം, അവൻ സംസാരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. അതിനെ ഞാൻ വിശദീകരിച്ചു പറയാം. ഒന്ന്, അവൻ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടി സംസാരിച്ചു. അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടി നമ്മുടെ നാട്ടിലെ ആളുകൾ സംസാരിക്കുന്നത് ഇലക്ഷന്റെ സമയത്താണ്. ആ സമയത്ത് എല്ലാവരും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ കൂടെയാണ്, കാരണം വോട്ട് കൂടുതൽ എവിടെയാണല്ലോ. അത് കഴിയുമ്പോ പിന്നെ ആ ജനവിഭാഗത്തെ മറന്നേ പോകും. യേശു അധ്വാനിക്കുന്ന ജനത്തെ കണ്ടു, അവരോട് മനസ്സലിഞ്ഞു, അവരോട് സംസാരിച്ചു, അവരുടെ ഭാരം അവൻ ഏറ്റെടുത്ത് അവരെ ആശ്വസിപ്പിച്ചു വിട്ടു. അവൻ അധ്വാനിക്കുന്നവരോട് സംസാരിച്ചു, അവൻ അവരുടെ പക്ഷത്തായിരുന്നു. എനിക്ക് വലിയ സന്തോഷമാണ് കാണുമ്പോൾ കർത്താവ് അവരുടെ പക്ഷത്തായിരുന്നു. ലൂക്കോസ് 19 ഒരു മനുഷ്യന്റെ വീട്ടിൽ യേശു പോയി. പേര് സക്കായി. പോകാൻ കാരണം അവൻ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. കാണാൻ വന്നപ്പോ ഇച്ചിരി തടസ്സം വന്നു. തടസ്സം വന്നപ്പോ അവനൊരു മരത്തെ കയറി. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. യേശു ഇതെല്ലാം അറിഞ്ഞോണ്ടായിരിക്കുന്നത്. യേശുവിന് അവന്റെ ഉള്ളിന്റെ ഉള്ള് മനസ്സിലായി. ഉള്ളിന്റെ ഉള്ള് എന്നാ അവന്റെ ഉള്ളിന്റെ ഉള്ള്? അവൻ യേശുവിനെ ഒന്ന് കാണണം, ഇത്രേ ഉള്ളല്ലോ. എന്നാ ശരിക്കും കണ്ടോ, ഞാൻ നിന്റെ വീട്ടിലോട്ട് വരിക. സ്തോത്രം. ഒളിഞ്ഞു നോക്കി കാണണ്ട, ആൾക്കാരുടെ ഇടയിൽ കൂടെ എത്തി വലിഞ്ഞു നോക്കി കാണണ്ട, ഒറ്റയ്ക്ക് കണ്ടോ, ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ കണ്ടോ, 12 മണിക്കൂറങ്ങ് കണ്ടോ, കൊതി തീരുന്നവരെ കണ്ടോ. ഇങ്ങനെ പറയുന്ന ആരുണ്ട് ലോകത്തില്? ഇന്ന് രാത്രിയിൽ നിനക്കവനെ മതി വരും വരെ കാണാം, കൊതി തീരും വരെ കാണാം,
പതിനായിരങ്ങളിൽ സുന്ദരനാണ് അവൻ. ഹല്ലേലൂയ. പക്ഷേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ആൾക്കാർ പറയുകയാണ്, ഇവൻ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർക്കാൻ പോയി. പറയുന്ന കേട്ടതൊന്നും യേശുവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഈ പറഞ്ഞൊരു തന്നെയാ യേശുവിനെ ക്രൂശിച്ചത്. അപ്പൊ പിന്നെ അത് എന്തുകൊണ്ട് പറഞ്ഞാന്നറിയോ? കുശുമ്പന്ന് മാത്രം പറഞ്ഞാ മതി. സക്കായിയോടുള്ള സ്നേഹം കൊണ്ടുമല്ല, യേശുവിനോടുള്ള സ്നേഹം കൊണ്ടുമല്ല. അത് എല്ലാവർക്കും ഉള്ളൊരു അസുഖം, അത് മാറണ വലിയ പാടാണ്. സക്കായിയുടെ വീട്ടിൽ യേശു പോയത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഭവന പ്രതിഷ്ഠയ്ക്ക് എല്ലാരും ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടൊക്കെ നിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, മനസ്സിന്റെ അകത്ത് കുശുമ്പില്ലാതെ എന്റെ ദൈവമേ ഇത്ര നല്ലൊരു വീട് ഈ സഹോദരന് കൊടുത്തതിനായിട്ട് നന്ദി എന്ന് പറയാൻ സാധിക്കുന്നവർ മാത്രമേ സ്തോത്രം പറയാനുള്ളൂ എന്ന് പറഞ്ഞു. വളരെ ഓളിയും കുറഞ്ഞു പോയി സ്തോത്രത്തിന്. ഞാൻ പറഞ്ഞു, നമ്മുടെ ഇടയിൽ ഒരു പഴഞ്ചൊല്ലുള്ളത് പൊട്ട തെറ്റാണ്. എന്നാന്നറിയാവോ പഴഞ്ചൊല്ല്? കരയുന്നവരോടുകൂടെ കരയാൻ ഇഷ്ടം പോലെ ആളുണ്ട്. അല്ല, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കാൻ ആളുണ്ട്, കരയുന്നവരോട് കരയാൻ ആരും ഇല്ലെന്ന്. നേരെ തിരിച്ചാ, കരയുന്നവരോട് കരയാൻ എന്നാ വിഷമം? ഒരു ആക്സിഡന്റ് ഉണ്ടായി, അയ്യോ പാവം, നല്ല മനുഷ്യനായിരുന്നു കേട്ടോ, മരിച്ചാ പിന്നെ എല്ലാവരും നല്ലതല്ലേ? മരിച്ചു പോയ ആരെ കുറിച്ചെങ്കിലും അവൻ അങ്ങനെ പറഞ്ഞോന്ന് പറയുന്നുണ്ടോ? ഇല്ല. നല്ല മനുഷ്യനായിരുന്നു കേട്ടോ, എന്നാ ജീവിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ചെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ? പറയല്ല, മരിച്ചിട്ട് പറയാൻ വേണ്ടി വെച്ചിരിക്കുക. അമേരിക്കയിലെ മിഷണറിയായ ജോൺ ഓസ്റ്റിൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ കുഴിമാടത്തിൽ ഇടാൻ വെച്ചിരിക്കുന്ന ആ റോസാപ്പൂ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തരികയായിരുന്നെങ്കിൽ അതിൻ്റെ മണം എനിക്കൊന്ന് അറിയായിരുന്നു. സ്തോത്രം. സക്കയുടെ വീട്ടിൽ യേശു കയറിയപ്പോൾ ഉള്ള വിഷമം എന്താന്ന് പറഞ്ഞാൽ ഇത് തന്നെ അസുഖം. ഒരു നല്ല വീട് പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിക്കാനൊക്കെ ചെല്ലുമ്പോഴേ അതിൻ്റെ ആ ടൈലൊക്കെ കാണുമ്പം ചങ്കിവേദന വരാതിരിക്കണേ വലിയ ദൈവകൃപ തന്നെ വേണം. നമ്മളീ പറയുന്ന മാനസാന്തരം എന്നൊക്കെ പറയുന്ന ചുമ്മാ നമ്മളീ ഈ അതെല്ലാം പറഞ്ഞ വിഷയം വിട്ടു പോകും, ഞാൻ നിർത്തുക. അസൂയയിൽ മാറ്റം വന്നിട്ടുണ്ടോ ഈ സ്നാനമൊക്കെ കഴിഞ്ഞിട്ട്? അന്യഭാഷയൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ. കോപത്തിന് എങ്ങനെ വല്ല കുറവുണ്ടോ? മുമ്പേ പറഞ്ഞ സാധനം കുശുമ്പ്, അതിനൊന്നും ഒരു മാറ്റമില്ല. പിന്നെ എന്നാ കുറഞ്ഞത്? മീശയുടെ വണ്ണം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. കപടമായ ആത്മീയത വെച്ച് വളർത്തരുത്. യഥാർത്ഥ ആത്മീയതയെ കുറിച്ച് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. യഥാർത്ഥ ആത്മീയതയെ കുറിച്ച് ചിന്തിക്കേണ്ട സമയം വൈകിയിരിക്കുന്നു. ഇടയ്ക്കങ്ങ് പറഞ്ഞതാ. അപ്പൊ സക്കായി എല്ലാവരുടെ കൂടി ഒറ്റപ്പെടുത്തുക. യേശു അവന്റെ പക്ഷത്താ. യേശു പറഞ്ഞു, ഇവനും അബ്രഹാമിന്റെ അങ്ങനെ പറയാൻ ആ നാട്ടിൽ ആരുമില്ല. യേശു പറഞ്ഞു, ഇവനും അതെ. എന്നാ ഞാൻ പറഞ്ഞത്? അവൻ എല്ലാവരുടെയും പക്ഷത്താ. അവൻ എല്ലാവർക്കും വേണ്ടി സംസാരിച്ചു. ലൂക്കോസ് 7 ഒരു സംഭവമുണ്ട്. 36 മുതൽ വായിക്കും, വായിപ്പിക്കുന്നില്ല, പറഞ്ഞങ്ങ് പോവുക. ഒരു പരീശന്റെ വീട്ടിൽ യേശു ഒരു ഭക്ഷണത്തിന് ഇരുന്നു. അഥവാ പരീശൻ യേശുവിനെ ഭക്ഷണത്തിന് വിളിച്ചു. കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരി ഇവിടെ കയറി വന്നു. അതിനെ വിളിച്ചതല്ല. ഒരു ഡിന്നറിനൊക്കെ ഇച്ചിരി വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിക്കുമ്പോൾ വിളിക്കാത്തവർ കയറി വരിക എന്ന് പറഞ്ഞാൽ അന്നേരം ഉണ്ടാകുന്ന ഇറിറ്റേഷൻ അത് അനുഭവിച്ചാലേ മനസ്സിലാവൂ. ആ സഹോദരി കയറി വന്നു. എന്താ കാര്യമെന്നറിയോ? യേശു ഉള്ളോണ്ടാ, ജീവോചനെ കാണാനല്ല, യേശു ഉള്ളോണ്ട. എന്തുകൊണ്ടാണെന്നറിയോ? യേശു എല്ലാവരുടെയാ. നിങ്ങൾ ക്ഷണിച്ചു എന്നുള്ള ശരിയായിരിക്കും, പക്ഷെ യേശു എല്ലാവരുടേതുമാണ്. മർക്കോസ് 2 സംഭവമുണ്ട്. യേശു വീട്ടിലുണ്ടെന്ന് ശ്രുതി വരുന്നു, വാതുക പോലീസ് അലയിലുണ്ടായി. അതറിഞ്ഞിട്ട് യേശുവിനെ വിളിക്കാവുള്ളൂ. വാതുക പോലീസ് സ്ഥലം ഉണ്ടാവില്ല. അത് തന്നെ കല്യാണം ആനായിലെ കല്യാണ വീട്ടിൽ സംഭവിച്ചത്. ഒരാൾ പറയുന്ന വീഞ്ഞ് തീർന്നു പോകാൻ കാരണം അതാണ്. യേശു വന്നാ പിന്നെ വിളിക്കാത്തവരും വരും, കാരണം അവൻ എല്ലാവരുടേതുമാ. അവൻ ആരെയും തടയുന്നില്ല. എല്ലാവർക്കും വരാം, എപ്പോഴും വരാം.
ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ എല്ലാവർക്കും വേണ്ടി സംസാരിച്ചു. പാപിനിയായ സ്ത്രീ കയറി വന്നു. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ ശിമോന്റെ മൂട് പോയി. പുള്ളി അകത്തി എന്ന് ഭാര്യയോട് പറഞ്ഞു, ഇതുപോലെ ഒരു മണ്ടത്തരം എന്റെ ജീവിതത്തിൽ പറ്റിയിട്ടില്ല. വിളിച്ചത് വിളിച്ചു, ഇനി വിളിക്കുക, കഴിച്ചു പോട്ടെ, വന്നോല്ലേ. കർത്താവ് എല്ലാം അകത്തിരുന്ന് അറിയുന്നു, പുറത്തിരുന്ന് അറിയുന്നുണ്ട്. ഹോളിലിരുന്ന് പെട്ടെന്ന് വിളിച്ചു, ശിമോനെ പെട്ടെന്ന് വിളി ഷേപ്പ് മാറ്റി കേട്ടോ. ഈ രണ്ട് റോളിൽ അഭിനയിക്കാൻ അറിയാവുന്ന ആളുകളുണ്ടല്ലോ, അവരെല്ലാം സഭയ്ക്കകത്താ, പുറത്തല്ല. സ്തോത്രം. ഇവൻ ഭക്തനല്ലേ, ഞാൻ ശിവന്റെ കാര്യം പറയുന്നു. അവൻ എന്നെ അഭിനയം എന്ന് നോക്കി അകത്ത് നിന്ന് പറഞ്ഞോണ്ടിരുന്ന വെച്ച് പുള്ളി ഗുരു പറഞ്ഞാലും അത്രയൊന്നും താഴ്മ വേണ്ട, ഇച്ചിരി കൂടെ എക്സ്ട്രാ കാണുമ്പോഴേ ഓർത്തോളം എന്തോ കുഴപ്പമുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാനേ ഒരു കടം കഥ പറയാം, ശ്രദ്ധിച്ചു കേട്ടോണം. ഉവ പറഞ്ഞാട്ടെ. കടം കൊടുക്കുന്ന ഒരു മനുഷ്യൻ ഒരാൾക്ക് 10 ലക്ഷവും ഒരാൾക്ക് 10,000 കൊടുത്തു. ഉവ രണ്ടുപേർക്കും ഒടുവിൽ അത് ഇളച്ചു കൊടുത്തു. ആരാ അധികം സ്നേഹിക്കുന്നത്? 10 ലക്ഷക്കാരനാണെന്ന് ഞാൻ ഊഹിക്കുന്നു, ഒന്നും അറിയാൻ മേലാത്ത പോലെയൊക്കെയാ പറയുന്നത്. കർത്താവ് പറഞ്ഞു, ഈ സഹോദരിയെ നോക്കിയേ, നോക്കി നീ ഈ സ്ത്രീയെ ശരിക്കും നോക്കിയോ? സക്കായ ഇവന്റെ മനസ്സിൽ, ശീമാന്റെ മനസ്സിൽ എന്താണെന്നറിയോ? എന്റെ കർത്താവെ, അത് നിന്നോട് ചോദിക്കണമെന്ന് ഞാൻ കുറെ നേരമായി വിചാരിച്ചോണ്ടിരിക്കുക, നീ ഇപ്പൊ എന്നോട് ചോദിക്ക. ഈ സ്ത്രീയെ നിനക്കറിയില്ല, ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഈ നാട്ടുകാരാ. യേശു അത് തന്നെ പറയുന്നത്, നിനക്ക് ഈ സ്ത്രീയെ ശരിക്കറിയില്ല, നീ മുൻവിധി വെച്ചോണ്ടാ പറയുന്നത്. സ്തോത്രം. ഒരുപാട് ഒരുപാട് ദൂതുണ്ട് അതിനകത്ത്. അവൻ എല്ലാവർക്കും വേണ്ടി സംസാരിച്ചു. ആ സ്ത്രീക്ക് വേണ്ടി ആരും ഫേവറായിട്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. ശ്രദ്ധിച്ച് കേൾക്കണം, അവൾക്ക് ഫേവറായിട്ട് സംസാരിക്കുന്നവനും നാട്ടിൽ നാണം കെടും, പക്ഷെ യേശു അവൾക്ക് ഫേവറായിട്ട് സംസാരിച്ചു. യേശു അവനോട് ചോദിച്ചു, നീ അവളുടെ മാനസാന്തരം കണ്ടോ? നീ അവളുടെ അനുതാപം കണ്ടോ? നീ അവളുടെ കണ്ണുനീര് കണ്ടോ? അവൻ പാപികൾക്ക് വേണ്ടി സംസാരിച്ചു, ചുങ്കക്കാർക്ക് വേണ്ടി സംസാരിച്ചു, അധ്വാനിക്കുന്നവർക്ക് വേണ്ടി സംസാരിച്ചു. യോഹന്നാൻ 8-ൽ ഒരു സ്ത്രീയെ കാണാം, കല്ലെറിയാൻ കൊണ്ട് നിർത്തിയതാ. അവൾക്ക് വേണ്ടി സംസാരിക്കാൻ ഉലകത്തിൽ ആരുമില്ല, യേശു അവൾക്ക് വേണ്ടി സംസാരിച്ചു. എങ്ങനെ സംസാരിച്ചു? പാപിക്ക് കൂട്ടിരിക്കുകയൊന്നുമല്ല യേശു ഇങ്ങനെയാ സംസാരിച്ചത്, നിങ്ങളിൽ പാപമില്ലാത്തവർ എറിഞ്ഞു. സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ ആ വാക്കിന്റെ നേട്ടമാർക്കാ, ശ്രദ്ധിക്കുന്നുണ്ടോ? ആ വാക്കിന്റെ ബെനിഫിറ്റ് ആർക്കാ? ആ സ്ത്രീക്കാ കിട്ടിയത്. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, അവൻ എല്ലാവർക്കും വേണ്ടി സംസാരിച്ചു. സ്തോത്രം. ലൂക്കോസ് 24-ലോട്ട് വരുമ്പോ, 23-ലോട്ട് വരുമ്പോൾ കുരിശിലെ കള്ളനെ കാണാം, അവനു വേണ്ടിയും യേശു സംസാരിച്ചു. അതെ, അവൻ എല്ലാവർക്കും വേണ്ടി സംസാരിച്ചു. നമ്മുടെ മെസ്സേജിന്റെ ഒടുവിലേക്ക് നാം വേഗത്തിലെത്തുകയാ, സമയം ഓടിപ്പോകുന്നു. നമ്മൾ ആദ്യം വായിച്ച വാക്യം 2 കൊരിന്ത്യർ 5:14, അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു, അവൻ എല്ലാവർക്കും വേണ്ടി ജനിച്ചു, അവൻ എല്ലാവർക്കും വേണ്ടി ജീവിച്ചു, അവൻ എല്ലാവർക്കും വേണ്ടി സംസാരിച്ചു, അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. ഇന്നത്തെ സന്ദേശത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗത്തേക്ക് വരുന്നു, സമയത്ത് തന്നെ നിർത്തും. 2 കൊരിന്ത്യർ 5:14-15 ഒന്നും കൂടെ വായിക്കും. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഇത്രയും നേരം സംസാരിച്ചില്ലെന്ന് ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, എല്ലാവർക്കും വേണ്ടി മരിച്ചത് ആരാണ്? കുറച്ച് പറഞ്ഞാട്ടെ, യേശു ക്രിസ്തു. അടുത്ത ചോദ്യം, യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചത് എന്തിനാണ്? ഒരുപാട് ഉത്തരവുണ്ട്, പക്ഷെ ഈ വാക്യത്തിൽ നിന്ന് ഉത്തരവെന്ന് പറയാമോ? ഒന്നുകൂടി ഉറക്കെ വായിച്ചേ, വായിക്കുന്ന ആള്. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും,
ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ക്ലൂ കിട്ടിയോ? എന്തിനാ മരിച്ചേ? ജീവിക്കേണ്ടതിന്. ജീവിക്കേണ്ടതിന്. സ്തോത്രം. എനിക്ക് വേണ്ടി മരിച്ച യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കാൻ അത്രേ അവൻ എനിക്ക് വേണ്ടി മരിച്ചത്. മനസ്സിലായോ? ഈ വാക്യം മറക്കരുത്. ഇന്നത്തെ മെസ്സേജ് രണ്ട് വാക്യമാണ്. ഇത് ഇന്ന് രാത്രി പഠിച്ചുകൊണ്ട് പോകണം, പോണ വഴി പറഞ്ഞുകൊണ്ട് പോകണം, വീട്ടിൽ ചെന്നിട്ട് അത് തന്നെ ഒന്നുകൂടെ ധ്യാനിക്കണം. സ്തോത്രം. എന്തിനാണ് അവൻ മരിച്ചത്? എന്തിനാണ് അവൻ മരിച്ചത്? നാം അവന് വേണ്ടി ജീവിക്കാനാ. നാട്ടിലെ ഒരു ഉദാഹരണം പറയാം. ജോണി എന്ന് പേരുള്ള ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ടു. ചില കള്ളുകൂടിയും ഉഴപ്പിനും ഒക്കെ ആയിട്ട് നടന്നതാ. സ്നാനപ്പെടാൻ തീരുമാനിച്ചു. എല്ലാവരും കാണുന്ന പരസ്യമായ ഒരു ഒരു കുളത്തിൽ വെച്ച് പുള്ളിക്ക് സ്നാനപ്പെടണം. അങ്ങനെ സഭയായിട്ട് സ്നാനക്കുളത്തിലേക്ക് പോവുക. സ്നാനക്കുളത്തിൽ എത്താറായപ്പോൾ അവിടെ ഒരു ആള് പോത്തിനെ കുളിപ്പിക്കുക. ഈ പോത്താണ് മനുഷ്യരെ കണ്ട ഉടനെ ഇടയുന്ന പോത്ത, ആൾക്കാരെ കുത്തുന്ന പോത്തിന്റെ ഉടമസ്ഥന് നമ്മുടെ ജോണിക്കുട്ടിയായിട്ട് ഒരു ഇച്ചിരി വഴക്ക് കൊണ്ടുതരും. പഴയ വഴക്ക രംഗം വഷളാന്ന് മനസ്സിലാക്കിയപ്പോ ഉപദേശി ജോണിക്കുട്ടിയെ വിളിച്ചു പറഞ്ഞു, ജോണിക്കുട്ടി ഇവിടെ സ്നാനപ്പെടണ്ട, വേറെ കുളത്തിലോട്ട് പോകാം. ജോണിക്കുട്ടി പറഞ്ഞു, ഞാൻ തീരുമാനിച്ചതാ, ഞാൻ ഒരു കാലം മുമ്പോട്ട് വെച്ചാൽ പുറകോട്ട് വെക്കുകയല്ലെന്ന്. പ്രായമുള്ള സഹോദരന്മാർ ജോണിക്കുട്ടിയെ ഉപദേശിച്ചപ്പോൾ പറഞ്ഞു, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല സുബോധത്തിൻ്റെ ആത്മാവിനെ അത്രയും നാം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ഉപദേശി പറഞ്ഞു, എടോ അത് പോത്തിനോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ജോണിക്കുട്ടി സമ്മതിക്കുകയല്ല. ജോണിക്കുട്ടി നല്ല ഉണർവില്ല നിൽക്കുന്നത്. ജോണിക്കുട്ടി ഒടുവിൽ ഫൈനൽ തീരുമാനം പ്രഖ്യാപിച്ചു, ഞാൻ ഈ സ്നാനക്കുളത്തിൽ കർത്താവിന് വേണ്ടി മരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഉപദേശി പറഞ്ഞു, ഞാൻ കുറച്ചു കാലം കൂടെ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുക, അതുകൊണ്ട് ഞാൻ പോവുക, താൻ പോയി സ്നാനപ്പെട്ടോളാം. അങ്ങനെ ജോണിക്കുട്ടിക്ക് അന്ന് മരിക്കാൻ പറ്റിയില്ല. വേറെ എത്ര കുളം കിടപ്പുണ്ട്. ഈ പരിജ്ഞാനം വിശ്വാസത്തോട് വീര്യവും വീര്യം വന്ന എന്ത് വന്നോണം ഉടനെ ഇല്ലേ പോക്ക. ആളുകൾക്ക് വരുന്നതിന് മുമ്പ് മരിക്കണം. ഒറ്റ പ്രസംഗം കേട്ടാൽ മതി, ഇപ്പം തന്നെ മരിക്കണമെന്നാ പറയുന്നത്. വേണ്ട, ജീവിക്കണം. ജീവിക്കണം എവിടെ? വീട്ടിൽ, അമ്മയുടെ മുമ്പിൽ, അമ്മായിയമ്മയുടെ മുമ്പിൽ, അപ്പന്റെ മുമ്പിൽ, ജോലിസ്ഥലത്ത്, നാട്ടിൽ, സ്നേഹിതരുടെ ഇടയിൽ ക്രിസ്തുവിന്റെ സാക്ഷിയായി, ക്രിസ്തുവിന്റെ പത്രമായി ജീവിക്കണം. 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 സ്തോത്രം. എന്തിനാ ക്രിസ്തു മരിച്ചത്? ഉറച്ചു പറഞ്ഞാട്ടെ, നാം അവന് വേണ്ടി ജീവിക്കുവാനത്രേ. കരങ്ങൾ ഉയർത്തിയ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ജീവിക്കുക എന്ന് പറഞ്ഞാൽ പാട്ടുപാടുക എന്നല്ല, ജീവിക്കുക എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുക എന്നല്ല. ഞാനിപ്പോ പ്രസംഗിക്കുക, അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ നിർത്തും. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ജീവിക്കുന്ന എപ്പോഴാ? ആ ഞാൻ നാളെ തൊട്ട് ചെയ്ത് ജീവിക്കാൻ പോവുകയാണോ? അല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഒരു പെർഫോമൻസ് അല്ല. പള്ളിയിലോട്ട് പോകാൻ നേരത്ത് ഒരുങ്ങും. അന്നേരാണോ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നത്? നോ, നാം അവന് വേണ്ടി ജീവിക്കാനത്രേ അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. 24 മണിക്കൂറും 365 ദിവസവും ഞാനും നിങ്ങളും ജീവിക്കുക. അപ്പോൾ അത് ആർക്ക് വേണ്ടിയാണെന്ന് ഓർത്തോണം. ജോലി ചെയ്യുമ്പോഴും ഓർത്തോണം, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. വണ്ടി ഓടിക്കുമ്പോഴും ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. ഉറങ്ങുമ്പോഴും ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. ഹല്ലേലൂയാ. തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും നാം ക്രിസ്തുവിന് വേണ്ടി. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. എൻ പേർ കേശു മാരിച്ചെന്നു ഞാൻ വിശ്വസിക്കുന്നു. എൻ പേർ കേശു മാരിച്ചെന്നു ഞാൻ വിശ്വസിക്കുന്നു. പാപമെന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പാപമെന്നിൽ
നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. കരങ്ങൾ അടിച്ചു പാടാം, ചേർന്ന് പാടാം. ഇമ്മാനുവേൽ താൻ ചങ്കതിൽ നിന്നൊഴുകും രക്തം. ഇമ്മാനുവേൽ താൻ ചങ്കതിൽ നിന്നൊഴുകും രക്തം. പാപക്കറ നീങ്ങുമതിൽ മുങ്ങിത്തീർന്നാലാരു. പാപക്കറ നീങ്ങുമതിൽ മുങ്ങിത്തീർന്നാലാരു. ഏൻ പെർക്കേശു സമയം ദൈവത്തിന്റെ വചനം നിങ്ങൾ ധ്യാനിച്ചു. വെറുതെ അങ്ങ് ഇറങ്ങിപ്പോകാതെ ആ വചനത്തിന്റെ മുൻപിൽ സമ്പൂർണമായ ഒരു സമർപ്പണം. എനിക്ക് വേണ്ടി മരിച്ച കർത്താവേ, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കും. എൻ പേർക്കേശു മരിച്ചു ഞാൻ വിശ്വസിക്കുന്നു. എൻ പേർക്കേശു മരിച്ചു ഞാൻ വിശ്വസിക്കുന്നു. പാപമെന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. Oh,
മറിച്ച് ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനിക്കുന്നു. യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നവർ കയ്യുയർത്തി പിടിച്ചാട്ടെ, കയ്യുയർത്തി പിടിച്ചാട്ടെ, ധൈര്യമായിട്ട് കയ്യുയർത്തി പിടിച്ചാട്ടെ. ഹല്ലേലൂയ, എനിക്ക് വേണ്ടി മരിച്ച കർത്താവേ, അങ്ങേക്കായി ഞാൻ ജീവിക്കും. ചേർന്ന് പറഞ്ഞാട്ടെ, എനിക്ക് വേണ്ടി മരിച്ച കർത്താവേ, അങ്ങേക്കായി ഞാൻ ജീവിക്കും. നിങ്ങൾ പുതുതായി ഈ യോഗത്തിൽ വന്നയാളാണെങ്കിൽ, ഇതര സമുദായത്തിൽ പെട്ടവരാണെങ്കിൽ ഒരു കുഴപ്പമില്ല, മറ്റു മതത്തിൽപ്പെട്ടയാളായാലും കുഴപ്പമില്ല. ഈ തീരുമാനം നിങ്ങളുടെ പേഴ്സണലാണ്, ഇത് നിങ്ങളുടെ വ്യക്തിപരമായ അധികാരമാണ്. ഞാൻ ഇന്നു മുതൽ എനിക്ക് വേണ്ടി മരിച്ച യേശുവിന് വേണ്ടി ജീവിക്കും. അങ്ങനെ പറയുന്നവർ കൈകൾ ഉയർത്തി പിടിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഇന്ന് രാത്രി കർത്താവ് വരുത്തും. രോഗങ്ങളെ അവൻ മാറ്റും, ഭാരങ്ങളെ അവൻ ഇറക്കി വയ്ക്കും, കെട്ടുകളവൻ അഴിക്കും. ഇന്ന് രാത്രി നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കും യേശുവിൻ നാമത്തിൽ. ഞാൻ ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സ്നേഹത്തിന്റെ ആഴം അവരറിഞ്ഞ് നിന്നെ സേവിപ്പാനിടയാക്കണമേ. നിനക്ക് വേണ്ടി ജീവിക്കുവാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. കൃപ പകരണം, ശക്തി പകരണം, ധൈര്യം പകരണം, അഭിഷേകം പകരണം. ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിക്കണമേ. വിടുതലോടെ നിന്റെ ജനം മടങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ.